ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വ്യത്യസ്തമായ ഒരു നാലുമണി പലഹാരം പരിചയപ്പെടാം. പനിക്കൂർക്ക ഇല ബജിയാണ് ഉണ്ടാക്കുന്നത്. കൂട്ടുകാരെ, കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കുമ്പോൾ ഈ ഇല അതിലിടുമായിരുന്നത് ഓർക്കുന്നുണ്ടാകുമല്ലോ. ഈ ഇലയുടെ നീര് കുഞ്ഞുങ്ങളുടെ നെറുകയിൽ തടവുകയും ചെയ്യാറുണ്ട്. പനി ഉണ്ടാവാതെ ഇരിക്കാൻ ഇത് നല്ലൊരു ഔഷധമാണ്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: ഗോതമ്പ് മാവ് ഒരു കപ്പ്, അരിപ്പൊടി 2 സ്പൂൺ, മുളകുപൊടി 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, മസാല 1/2 സ്പൂൺ, കുരുമുളകുപൊടി 1/2 സ്പൂൺ, ജീരകം 1/4 സ്പൂൺ, ഉപ്പും എണ്ണയും ആവശ്യത്തിന്. ഗോതമ്പ് മാവും അരിപ്പൊടിയും കൂടി ഒരു കപ്പിലെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മസാലപ്പൊടി, കുരുമുളകുപൊടി, ജീരകം, ഉപ്പ് എന്നിവയിട്ട് വെള്ളം ഒഴിച്ച് കുറുകിയ പാകത്തിൽ കലക്കണം. ദോശമാവിനേക്കാൾ കുറച്ചുകൂടി കുറുകിയതായിരിക്കണം മാവ്. അതിനുശേഷം സ്റ്റൗവിലേക്ക് കടായി വെച്ച് എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ ഇല ഓരോന്നായി മാവിൽ മുക്കി ഇതിലേക്ക് ഇടുക. തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് വശവും നന്നായി വറക്കുക. മുരിഞ്ഞു വരുമ്പോൾ ബജി കോരിയെടുക്കാം. അപ്പോൾ പനിക്കൂർക്കയില വീട്ടിലുണ്ടെങ്കിൽ ഈ ബജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുതേ. ബൈ. രുചികരമായ മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം.